അല്ല, ഇതാര്? എപ്പോ വന്നു? എന്നെ ഇനി എവിടേക്കും പറഞ്ഞയക്കരുതേ മോളെ. എന്ത് പറ്റി? കഴുത്തിൽ തൊടലിട്ടിരുന്നില്ലെന്നേ ഉള്ളൂ. സ്വന്തമെന്ന പഞ്ചാര വാക്ക് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയത് വീട്ടുകാവലിനാണ്. അവളും നായരും കറങ്ങി നടക്കുമ്പോ ബാല്യക്കാരുടെ കായനെ പേടിക്കണ്ടല്ലോ. ഊണും ഉറക്കവും ഒക്കെ ബാല്യക്കാരുടെ കൂടെ. അപ്പച്ചി ഇന്ന് പേരും. കുറെ സഹിച്ചു. പൊറുതി മുട്ടിയപ്പം ഒരക്ഷരം മിണ്ടാണ്ട് ഞാനിങ്ങി ഇറങ്ങിപ്പോന്നു. ഞാൻ എവിടെയും പോവില്ല. ഇനി കണ്ണടയോളെ ഞാൻ ഇവിടെ കഴിഞ്ഞോട്ടെ മോളെ. എവിടേക്കും പോണ്ട, അമ്മയുടെ വീടല്ലേ ഇത്. ഇവിടെ വിട്ട് എവിടേക്കും പോണ്ട, വരും. മരുമകള് വന്ന് ഇറക്കിക്കൊണ്ടോണോ നോക്കി നിന്നപ്പോ അസൂയെ അവകാശപ്പെടാൻ നമുക്ക് ആർക്കും ഇല്ലാത്ത ഒരാള്. ആ ആര് വിളിച്ചോണ്ട് പോയാലും നമ്മുടെ ഗതി ഇതൊക്കെ തന്നെയാ കൂട്ടരേ. സരസ്വതി അമ്മ വന്നത് ഏതായാലും നന്നായി. ഇത്രയും നാൾ ഒരുമിച്ച് കഴിഞ്ഞിട്ട് നേരാ ഒഴിഞ്ഞു കിടക്കണ കട്ടില് കാണുമ്പോ കൽബിൽ ഒരു പെടച്ചിലായിരുന്നു. യാത്ര പുറപ്പെടും മുമ്പേ ഒരു ചോദ്യം ഉന്നയിക്കാനുണ്ട്. നേരത്തെ ചോദിക്കേണ്ടതായിരുന്നു, പക്ഷെ എല്ലാവരുടെയും സജീവ സാന്നിധ്യത്തിലാവാമെന്ന് കരുതി. ഓയ് അച്ചടി ഭാഷ, ഒരു വഴിക്ക് ഇറങ്ങാൻ നേരത്തെങ്കിലും മനുഷ്യരുടെ ഭാഷ സംസാരിച്ചൂടെ. ഒരു കാര്യം പ്രസ്താവിക്കാൻ ഒരുങ്ങുമ്പോൾ ഇടയിൽ കയറി തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല, അത് ന്യായമല്ല. അതത്ര കാര്യമാക്കണ്ട, പിഷാരി ചോദിച്ചോളൂ. വിവാഹാനന്തരം താങ്കൾ ജോലി സ്ഥലത്തേക്ക് തിരികെ ഗമിക്കുമ്പോൾ ശ്രീമതിയെ ഞങ്ങളിൽ നിന്നും അടർത്തി കൂടെ കൊണ്ടുപോകുമോ? അതറിയാനുള്ള ആകാംക്ഷ അടക്കാനാവുന്നില്ല. പടച്ചോനെ അങ്ങനെയുണ്ടല്ലോ ഒരു കാര്യം. ആലീസൂഞ്ഞു പോയാൽ പിന്നെ പോകാണ്ടെങ്ങനെയാ? പോയാ പിന്നെ നമുക്കാരാ? അല്ല ഞാൻ നോക്കൂ, നമുക്കതിന് അതോർത്തുള്ള അങ്കലാപ്പ് തൽക്കാലം വേണ്ട. ഇവിടെ നിന്ന് ചെന്നാൽ പോസ്റ്റിംഗ് ഏതെങ്കിലും ബോർഡർ ഏരിയയിലായിരിക്കും. രണ്ട് കൊല്ലത്തേക്കെങ്കിലും ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞ ഒരു രണ്ടു മാസം ലീവ് തീരുന്നവരെ കൂടെ കഴിയാൻ എന്നെ അനുവദിച്ചാൽ മതി. ഹണിമൂണൊക്കെ ഞാൻ ഇവിടെ തന്നെ ആവശിച്ചോളാം. അത് കഴിഞ്ഞ് ഞാൻ എന്റെ ശ്രീമതിയെ അവളുടെ അച്ഛനമ്മമാരായ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് അടുത്ത ലീവ് വരെ ഒരു വിരഹഗാനം പാടി കഴിഞ്ഞോളാം. പോരെ? ശരി, സമയമായി, ഞാൻ പുറപ്പെടുത്താം. ആ അലിസ്, ഞാൻ പോയി വരാൻ പറ്റും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കേ. ഓക്കേ, ഗുഡ് ബൈ. കരിമാടി തോമസൂട്ടിയുടെ കത്ത് വന്നില്ലേ സീഫ? അതെന്താ വരാത്തെ? ആന്നോ? എന്റെ മോന്റെ കത്ത് വരേണ്ട സമയം കഴിഞ്ഞല്ലോ. എന്നിട്ട് പറയുന്ന കേട്ടില്ലേ ആന്ന്? ഒന്നെങ്കിൽ വരുന്ന കത്ത് നീ എടുത്ത് മാറ്റി വെക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പോസ്റ്റുമോ മനഃപൂർവ്വം കൊണ്ടു തരാത്തതാ. ഇയാൾക്ക് വല്ല ഉത്തരവാദിത്തം ഉണ്ടെങ്കിലല്ലേ ഒരുവകെ കണാവണ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ആലീസ് മരിച്ചിരിക്കുന്ന ഓരോ വില നോക്കണേ, ഓരോരുത്തരുടെ വട്ടിന് കൂട്ട് നിന്ന് 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 വല്ല മറ്റവർക്കാണ്. നിങ്ങളുടെ മോൻ ചത്തു. എന്ത്? രണ്ടു കൊല്ലം മുമ്പ് പഞ്ചാബിൽ എങ്ങാണ്ട് കിടന്ന് വെടികൊണ്ട് ചത്തു. ചത്തവൻ എങ്ങനെ കത്തെഴുതും? കൊയിലും കിടത്താണ്ട് അവിടെങ്ങാനും പോയി കിടക്ക് തള്ളേ. തോമസ് കുട്ടി മരിച്ചെന്നോ? എന്റെ മോനെ കൊല്ലാതെ കൊല്ലാൻ നിനക്ക് ധൃതിയായി അല്ലടാ? പിന്നെ ഇവൻ ഈ ദുഷ്ടം പറഞ്ഞത് കേട്ടോ നിങ്ങൾ? എന്റെ തോമസ് കുട്ടി മരിച്ചു എന്ന് ഇനി ഒരിക്കലും അവന്റെ കത്ത് വരില്ല എന്ന്. അല്ലാണ്ട് ശല്യപ്പെടുത്തിയപ്പോ അറിയാണ്ട് സത്യം പറഞ്ഞു പോയതാ. സത്യം നിങ്ങൾ ആരെങ്കിലും ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പറയൂ പറയൂ, എന്റെ തോമസ് കുട്ടി ജീവിച്ചിരിപ്പില്ലേ? അവന്റെ കത്തിനി വരില്ലേ?
സത്യം ഇവൻ പറഞ്ഞിരുന്നോടെയല്ലേ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ, എന്റെ താമസ കുട്ടി ജീവിച്ചിരിപ്പില്ലേ? ഈശ്വരന്റെ ഹിതത്ത് തിരുത്തി എഴുതുവാൻ അല്പപ്രാണികളായ നമ്മളെ കൊണ്ടാകുമ്പോ മറിയാം. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല, ഞാനിത് വിശ്വസിക്കില്ല. മോളെങ്കിലും പറ, ഇരുന്നോടെയാണെന്നൊരു വാക്ക് മോളെങ്കിലും പറ. ഞാൻ മോളെ കാലം പിടിക്കാം. മോളെ, മോനല്ലേ മരിച്ചുള്ളൂ, മോളായി ഞാനില്ലേ? അത് പോരെ അമ്മച്ചിക്ക്. നമ്മുടെ മറിയാമ്മയ്ക്ക് എന്താണെന്ന് അറിയില്ല. എത്ര വിളിച്ചിട്ട് ഓള് കണ്ണു തുറക്കണില്ല. മോളൊന്ന് വന്ന് നോക്ക്. എന്ത്? നമ്മളെ മറിയാമ്മ പോയി, നമ്മളെ വിട്ടു പോയി. മറിയാമ്മ, പോയവരാരും ഒരിക്കലും തിരിച്ചു വരാറില്ലല്ലോ. നമ്മൾ എത്ര ദുഃഖിച്ചാലും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ ചുമതലപ്പെട്ട ഈ സന്ദർഭത്തിൽ ഇങ്ങനെ തളർന്നിരുന്നാല്. സോറി സർ. മറിയാമ്മ കൂടി ചേർന്ന് നമ്മളെടുത്ത ഒരു തീരുമാനമുണ്ട്. ആലീസിന്റെ കല്യാണം ആഘോഷമായി നടത്തണമെന്ന്. കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ ഇനി. അതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ തളർന്ന് ദുഃഖിച്ചിരുന്നാൽ മരിച്ചുപോയ അവരുടെ ആത്മാവ് ദുഃഖിക്കുമോ സന്തോഷിക്കുമോ? നമുക്കൊരുപാട് ഒരുങ്ങാനും ഒരുക്കാനും ഉണ്ട്. വരൂ, എഴുന്നേൽക്കൂ. വലിയ സങ്കടം എന്റെ കല്യാണത്തിന് സ്വന്തമെന്ന് പറയാൻ ആരും ഉണ്ടാവില്ലല്ലോ എന്നായിരുന്നു. ഇനി അമ്മയ്ക്ക് ആ ദുഃഖം ഉണ്ടാവില്ല. നിങ്ങളെല്ലാം സ്വന്തമായി ഉള്ളപ്പോ ഞാനിങ്ങനെ ഒറ്റയ്ക്കാവും. ഞാൻ ഭാഗ്യവതിയാണ് അല്ലേ? ഇതിനകത്ത് എന്താണെന്ന് പറയാമോ? പുസ്തകം. വല്ല ലഡ്ഡോ ജിലേബിയോ വല്ലതും ആയിരിക്കും. തിന്നുന്ന വിചാരമേ ഉള്ളൂ ഇയാൾക്ക് എപ്പോഴും. ഓ, എങ്കിൽ ഞാനൊന്നും പറഞ്ഞില്ല. മറ്റാരെങ്കിലും? അറിയില്ല സാർ. ആരുമില്ലേ? ശരി, എങ്കിൽ ഈ സസ്പെൻസിന്റെ കെട്ട് ഞാൻ തന്നെ അഴിച്ചേക്കാം.
ഇത് നമ്മുടെ ആലീസിന് ധരിക്കാനുള്ള വിവാഹ വസ്ത്രങ്ങളാണ്. എന്റെ കുഞ്ഞു തന്നിട്ട് കാണാൻ ഞങ്ങൾക്ക് ധൃതിയായി. പൊന്നു മോളല്ലേ, ഇതൊന്ന് ഇട്ടോണ്ട് വാ, ഞങ്ങളൊന്ന് കാണട്ടെ. അയ്യോ, ഇപ്പോഴോ? ഇപ്പൊ തന്നെ വേണം. ആർക്കെ സാർ ഒന്ന് പറ. സാറ് പറഞ്ഞ കുഞ്ഞു കേൾക്കും. രാഖികള് കിഴവമ്പാർക്ക് കിഴവിയൊക്കെ കാണാറുള്ള കൊഞ്ഞോട്ടാ. പ്ലീസ് ആലീസ്, ഇവിടെയൊക്കെ ഒരു ആഗ്രഹമല്ലേ? വൈകോട്ടി.